ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പണ്ടുള്ളവർ പറയും പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആഷിഖ് അബു, ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ. ആ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ശ്രീ ആഷിഖ് അബു കേൾക്കാമോ? ഓക്കെ. ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ ആ നിലപാടിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇല്ല. അല്ല, എന്തുകൊണ്ടാണ്? നമുക്ക് പറ്റില്ല അതുകൊണ്ട്. അല്ല, അതിന് വ്യക്തമായ ഒരു കാരണം പറയണമല്ലോ. എന്താണ് അതിന് കാരണം? കാരണം ഓക്കെ. അതായത് ഇന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് നജീം കോയ ഉൾപ്പെടെയുള്ള തിരക്കഥാകൃത്തുകളുടെ എക്സൈസ് സംഘം, എക്സൈസും ഐ ബി സംഘവും അവരെയൊക്കെ വേട്ടയാടുകയാണ് സിനിമാ മേഖലയെ. അതായത് സിനിമാ മേഖലയെ ഒന്നടങ്ങ് വേട്ടയാടുന്ന സമീപനമാണ് എക്സൈസിൻ്റെയും ഒപ്പം തന്നെ ഐ ബിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആലോചിക്കാൻ ഞാൻ അനിൽ ഗോപിനാഥിലേക്ക് വരികയാണ്. ശ്രീ അനിൽ ഗോപിനാഥ് തുടരാം.